ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻഡിഎ ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് നിയമം. നിലവിൽ എൻഡിഎയുടെ സിറ്റിംഗ് സീറ്റായ നിയമത്ത് ഇക്കുറി മത്സരിക്കാനെത്തുന്നത് നമുക്കേവർക്കും സുപരിചിതനായ കുമ്മനം രാജേട്ടനാണ്. അവസാന പ്രചരണത്തിൻ്റെ അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ നിയമത്തെ വിശേഷങ്ങളിലൂടെ നമുക്ക് പോകാം. രാജേട്ടൻ നമ്മുടെയൊപ്പം ഉണ്ട്. ഏട്ടാ, അവസാന ഒരു പ്രചരണത്തിൻ്റെ ഘട്ടമാണ്. നിയമം സുപരിചിതമാണ് സ്വാഭാവികമായി. എന്താണ് ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ? നിയമം ഒരിക്കലും എൻഡിഎ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിയമത്തെ ജനങ്ങൾക്ക് എൻഡിഎ കൈവിടാൻ തക്ക വിധത്തിൽ ഒരു സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കൂടുതൽ കൂടുതൽ ആളുകൾ എൻഡിഎക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെയും സിപിഎമ്മിൻ്റെയും സ്ഥാനാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ അവരിട്ടിത്തപ്പുകയാണ്. ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ മറ്റു വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ 5 വർഷത്തേക്ക് നിയമസഭയിലേക്ക് അയച്ച് അവിടെ ആ കാലാവധി പൂർത്തിയാക്കാതെ അതിനു മുമ്പ് രാജിവെച്ച് ഇട്ട് എറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോയി വേറൊരു സ്ഥലത്ത് പോയി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. ഇനി അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. എത്ര നാളിങ്ങനെ ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും? അപ്പോൾ അത് ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. സാധാരണ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് മറ്റൊരു ആൾ സി പി എമ്മിൻ്റെ മത്സരിക്കുന്ന അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹം ഇവിടെ മത്സരിച്ച് MLA ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം എന്ത് ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്? അതും ചോദ്യചിഹ്നമാണ്. മാത്രമല്ല, പോയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അവിടെ ശബ്ദിച്ചത്? പകരം അവിടെ മുഴുവൻ പ്രക്ഷുബ്ധ രംഗമുണ്ടാക്കി വിനാശകരമായ പ്രകോപനപരമായ നിരവധി അക്രമപ്രവർത്തനങ്ങൾ നടത്തി. ഇതൊക്കെ ജനങ്ങൾ കാണുകയില്ലേ? അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, ശബ്ദിക്കുന്ന, പോരാടുന്ന ജനപ്രതിനിധിയാണ് അവർക്ക് ആവശ്യം. ഞാൻ ആ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും BJP ഉള്ള ഉറച്ച വിശ്വാസം അത് തുടർന്ന് നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമതായി, 5 വർഷക്കാലം ഒ രാജഗോപാൽ ഇവിടെ MLA ആയി പ്രവർത്തിച്ചതിൻ്റെ വലിയ തിളങ്ങുന്ന നേട്ടം അതാർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ നമ്മളത് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. 400 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കി. കോൺഗ്രസിനും CPMനും അത് പറയാനില്ല. CPMൻ്റെ പ്രതിനിധി ഇവിടെ MLA ആയിരുന്നപ്പോഴും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ അനുകൂലമായ നല്ലൊരു അന്തരീക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം വരിക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ശബരിമലയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ചർച്ചാ വിഷയമായി വന്നിട്ടുള്ളത്. പക്ഷേ ശബരിമല ചില സമയങ്ങളിൽ ശബരിമലയെ ചർച്ചയാക്കുകയും ചില സമയങ്ങളിൽ ബോധപൂർവ്വം ശബരിമല ഒഴിവാക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPMൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നിപ്പം ഏറ്റവും പുതുതായി മുഖ്യമന്ത്രി അതിവൈകാരികമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ശബരിമല ചർച്ച ചെയ്യുന്നതിലൂടെ ലക്ഷ്യം ഒരു ഹിഡൻ അജണ്ടയാണ്. മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ മാത്രമാണത് ചർച്ചയായി കൊണ്ടുവരുന്നത്. ശബരിമല ചർച്ചയാക്കിയതിലൂടെ കേരളത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഈ വിഷയത്തിൽ ശബരിമല ചർച്ച ചെയ്താൽ CPMന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് സംഭവിക്കാൻ പോകുന്നത്? ശരിയാണ്, ശബരിമലയിൽ അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ ഇതൊരു വിഷയമാകുകയില്ലായിരുന്നു. വിഷയമാക്കിയത് CPM ആണ്. ജനങ്ങളുടെ താല്പര്യം അവിടെ യാതൊരു വിധത്തിലും ഉള്ള എതിർപ്പോ ധ്വംസനമോ തടസ്സമോ ഇല്ലാതെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ആ ക്ഷേത്രത്തിൽ നടത്തണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. അതെന്തിനാണ് തടഞ്ഞത്? അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതാരാണ്? 10,000 ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിച്ചതാരാണ്? കള്ളക്കേസിൽ കുടുക്കിയതാരാണ്? ഇതെല്ലാം ഈ പ്രശ്നമാക്കിയവരാണ്. CPM ആണ്. ഇതെല്ലാം പ്രശ്നമാക്കിയത് CPM. ഇവിടെ യാതൊരു പ്രശ്നമില്ലായിരുന്നല്ലോ. ശബരിമല ക്ഷേത്രത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളുണ്ടാക്കിയതവരാണ്. സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കിയതവരാണ്. കാരണം 300 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്ത് 80 കോടി രൂപയായിട്ട് കുറഞ്ഞു. CPM ഉത്തരം പറയണം. 10,000 കോടി രൂപ റവന്യൂ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ശബരിമല സീസൺ കാലം 3 മാസം, അത് കുറഞ്ഞു പോയില്ലേ? കേരളത്തിന് സമ്പദ്ഘടനയെ ബാധിച്ചില്ലേ? ആരായതിൻ്റെ ഉത്തരവാദി? കേരള ഗവൺമെൻറ്റാണ്. CPM ആണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അത് ഒരു പ്രശ്നമാക്കി ജനങ്ങളോട് വെല്ലുവിളിച്ചവരാരാണ്? CPM ആണ്. ഈ അവരുടെ ആചാരങ്ങളെ ധ്വംസിച്ചതും പിച്ചു ചീന്തിയതും ആരാണ്? CPM ആണ്. പ്രശ്നമാക്കിയത് CPM ആണ്. ഇതിന് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇങ്ങനെ ഈ വിടുവായത്വം പറയല്ല വേണ്ടത്. പറയേണ്ടത് തീർച്ചയായിട്ടും ജനങ്ങളോട് മാപ്പ് പറയാണ് വേണ്ടത്. ഖേദം പ്രകടിപ്പിച്ച കടമ്പള്ളി സുരേന്ദ്രനുണ്ട്. അതേക്കുറിച്ച് എന്താ പറയുക? ബന്ധക്കാരായിട്ട് പറയുന്നു, വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കും, ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസികളുടെ ഭാഗത്താണെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ വലിയൊരു അന്തർ സംഘർഷമുണ്ട്.
സി പി എമ്മിൽ ഇന്ന് ആശയപരമായ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഒരു വലിയ സംഘർഷം, ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് മാത്രമല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് എം വി ഗോവിന്ദൻ്റെ അഭിപ്രായമല്ല മന്ത്രിയും മണിക്കുള്ളത്. അപ്പോൾ അതിൽ സംഘർഷമാണ്. അപ്പോൾ അടിസ്ഥാനം തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശബരിമലയുടെ ആചാരത്തെക്കുറിച്ച് പറയാൻ പറ്റുക, സംരക്ഷിക്കുമെന്ന് പറയാൻ പറ്റുക? അപ്പം ആശയപരമായ വലിയ സംഘട്ടനം ഇന്ന് സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആശയ സംഘട്ടനത്തിൽ നിന്നും ഒളിച്ചോടാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അണികളിലുണ്ടായിരിക്കുന്ന ഈ വലിയ ആശയക്കുഴപ്പവും ഈ വലിയ സംഘർഷവും ആശയ സംഘർഷവും അന്തർസംഘർഷവും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ച് അതിനെയെല്ലാം വെള്ളപൂശി ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ വേറെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ജൽപ്പനങ്ങൾ ഒന്നും തന്നെ വിലപ്പോവില്ല. നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇരട്ട വോട്ടും കള്ളവോട്ട് വിവാദം. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവരുന്നു, മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ബി ജെ പിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? ഈ ഇരട്ട വോട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് 89 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അപ്പോൾ ഇത് ഈ പ്രതിപക്ഷം ഉയർത്തുന്നത് ശരിയായ ഒരു ആരോപണമാണോ? ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് എന്തായിരിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്കൽ ബി ജെ പി ഒരു നിവേദനം നൽകിയിട്ടുണ്ട്, പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഇരട്ട വോട്ടും കള്ളവോട്ടും ഒക്കെ തടയണം, നടപടി സ്വീകരിക്കണം, ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ വർഷക്കാലമായി ഇവിടെ സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കള്ളയോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ആരാ ഉള്ളത്? അതുകൊണ്ട് ഈ ഇരട്ടയോട്ടും കള്ളയോട്ടും ഈ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവർ ഇവിടെ പല അവരുടേതായിട്ടുള്ള സ്വന്തം യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇളക്കിവിട്ട് അവർ വളരെ ആസൂത്രിതമായി സംഘടിതമായി നടത്തിയിരിക്കുന്ന ഒരു ക്രമക്കേടാണ്. ഇതിനെ ആ നിലയ്ക്ക് തന്നെ കാണേണ്ടതാണ്. കോടതിയിലേതായാലും കേസുണ്ട്. മാത്രമല്ല, ഇത് ജനങ്ങളുടെ മുമ്പ് ചർച്ചയപ്പെടുന്ന ഒരു വിശേഷമാണ്. എന്തിനാണ് ഈ കണ സ്വന്തമായി ആശയം പറഞ്ഞ് ആവശ്യങ്ങൾ പറഞ്ഞ് അവർക്കിത് നേടിയെടുക്കാൻ പറ്റുന്നില്ല, വോട്ട് ചെയ്ത് കിട്ടുന്നില്ല? അപ്പോൾ വേറെ കൃത്രിമ മാർഗങ്ങളിലൂടെ വോട്ട് കിട്ടുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇത് വാസ്തവത്തിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ കശാപ്പ് ചെയ്യലാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പൗരാവകാശങ്ങളെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെയും കൂടി പിന്തുണയോടുകൂടി നടക്കുന്ന ഇത്തരത്തിലുള്ള കൃത്രിമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് എത്ര പേർ തങ്ങൾക്ക് പിന്തുണയുണ്ട് എന്നുള്ള ഒരു യഥാർത്ഥത്തിലുള്ള കണക്കെടുപ്പാണ്, ജനവിധിയാണ് വേണ്ടതെങ്കിൽ സി പി എം ഇതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്, ഇലക്ഷൻ കമ്മീഷനോട് സഹകരിക്കുമെന്നാണ് പറയേണ്ടത്. തീർച്ചയായും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് നേമത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജേട്ടൻ. രാജേട്ടൻ്റെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഗുജറാത്താവും നേമം നിയോജക മണ്ഡലം. എന്തായാലും കാത്തിരുന്ന് കാണാം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് നേമം. കഴിഞ്ഞ കുറി ബി ജെ പി താമര വിരിയിച്ച മണ്ഡലം. ഒ രാജഗോപാലിൻ്റെ പിൻഗാമിയായി ബി ജെ പിയിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് കുമ്മനം രാജശേഖരൻ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ എത്തുമ്പോൾ വീറുട്ട പോരാട്ടമാണ് നേമത്ത് നടക്കുന്നത്. കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയ യു ഡി എഫിനായി ഇത്തവണ കെ മുരളീധരൻ കൂടി എത്തുമ്പോൾ നേമത്തെ മത്സരം തീപാറുമെന്ന കാര്യം ഉറപ്പാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ എത്തുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ, നേരത്തെ ഒരു തവണ നേമം മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയ വി ശിവൻകുട്ടിയാണ്. വികസനം ഊന്നിയാണ് ശിവൻകുട്ടി നേമം മണ്ഡലത്തിൽ വോട്ട് തേടുന്നത്. എന്നാൽ കുമ്മനം രാജശേഖരനാകട്ടെ മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിനൊപ്പം അടുത്ത 5 വർഷം താൻ വിജയിച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന വാക്കാണ് നൽകുന്നത്. ആ വാക്കുകൾ കെ മുരളീധരനെ ചൂണ്ടിയാണ്. അതായത് നേരത്തെ വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരുന്നു, പിന്നീട് ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ച എം പി ആയി, പിന്നീട് തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനെത്തുന്നു. താൻ മത്സരിച്ച് വിജയിച്ചാൽ 5 വർഷവും ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കുമ്മനത്തിൻ്റെ ഉറപ്പാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബീറിലും വാശിയിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നേമം. പ്രചരണത്തിൽ 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാടുന്നു. എങ്കിലും പ്രചരണ രംഗത്ത് ഒരല്പം മേൽക്കോയ്മ എൻ ഡി എക്കുണ്ട്. എൻ ഡി എയുടെ ദേശീയ നേതാക്കളടക്കം നേമത്ത് മത്സരിക്കാനെത്തുന്നു. എൻ ഡി എയുടെ ബി ജെ പിയുടെ പ്രസ്റ്റീജ് സീറ്റാണ് നേമം. അതുകൊണ്ട് തന്നെ ബി ജെ പി വിജയത്തിൽ കുറഞ്ഞതൊന്നും നേമത്ത് പ്രതീക്ഷിക്കുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്നാണ് ഏറെക്കുറെ ഉറപ്പിക്കാനാവുക. എന്തായാലും വരും ദിവസങ്ങളിൽ നേമത്ത് തീപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഗ്രൗണ്ട് റിപ്പോർട്ടർ തത്വമയി ന്യൂസ്.